1931 ഡിസംബർ 14 കൊമിലയിലെ ജില്ലാ മജിസ്ട്രേറ്റ് ചാൾസ് ജെഫ്രി ബക്ലാൻ സ്റ്റീവൻസന്റെ ബംഗ്ലാവ് തൊട്ടടുത്ത ഫൈസുനീസ ഗേൾസ് സ്കൂളിലെ രണ്ട് പെൺകുട്ടികൾ കാണാൻ ചെന്നു. കുറച്ച് മധുരവുമായി. ആവശ്യം സ്കൂളിലെ നീന്തൽ മത്സരങ്ങൾ മജിസ്ട്രേറ്റ് ഉദ്ഘാടനം ചെയ്യണം. ക്രിസ്മസിന് പോകുന്നതിനു മുമ്പേ ക്ഷണിക്കാൻ വന്നതാണ്. മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങളുടെ പ്രിൻസിപ്പലിന്റെ കത്തുമായി വരൂ. നന്ദി നിങ്ങൾ തന്ന മധുരത്തിന് നല്ല രുചി. എങ്കിലിനി ഇതിന്റെ രുചി കൂടി അറിയൂ. കുട്ടികൾ എണീറ്റു, റിവോൾവർ എടുത്തു, വെടിയുതിർത്തു. മജിസ്ട്രേറ്റ് മരിച്ചു വീണു. ശാന്തി ഘോഷ്, സുനീതി ചൗധരി ഇരുവരെയും പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്തു. അക്കാലം കോമിലെ കലുഷം, പുറത്ത് സ്വാതന്ത്ര്യസമരം, കൊടും ക്രൂരമർദ്ദനം, സ്ത്രീകൾക്ക് നേരെ അക്രമം. സ്വാതന്ത്ര്യസമരം വേണ്ട, സ്റ്റീവൻസന്റെ കൽപ്പന. തിരിച്ചടിക്കുകയായിരുന്നു ഛത്രസമിതി അംഗങ്ങളായ കുട്ടികൾ. 14, 15 വയസ്സായിരുന്നു അവർക്ക് പ്രായം. ജുഗാന്തർ നേതാവ് പ്രഫുല്ല നളിനി ബ്രഹ്മ അവരുടെ റോൾ മോഡൽ. ആ വിചാരണ ഇന്ത്യ വീറോടെ കണ്ടു. കുട്ടികൾ കോടതിയിൽ ആദ്യം കുറ്റം നിഷേധിച്ചു. അവരൊട്ടും പതറിയില്ല. പുതിയ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ചെന്നു. അവർ ചോദിച്ചു, പുതിയ ആളാണല്ലേ, മുഖം മുമ്പ് കണ്ടിട്ടില്ല. ഒടുവിൽ January 26 വിധി. സുനീതിയും ശാന്തിയും അണിഞ്ഞൊരുങ്ങി കോടതിയിലെത്തി. പ്രത്യേകം പൂക്കൾ ചൂടി. കോടതി വിധിച്ചു, രണ്ടുപേരെയും നാടുകടത്തണം, ഒപ്പം ജീവപര്യന്തം തടവ്. ജയിലിൽ പെരുമാറുമ്പോഴൊക്കെ കുട്ടികളുടെ പ്രായം പ്രത്യേകം പരിഗണിക്കണം, കോടതി പറഞ്ഞു. പരമപുച്ഛത്തോടെ സുനീതിയും ശാന്തിയും മറുപടി നൽകി. കുതിരലായത്തിലെ പട്ടിണി ജീവിതത്തെക്കാൾ ഭേദം മരണമായിരുന്നു. ഗാന്ധിജിയും നെഹ്റുവും ബോസുമൊക്കെ കൊമിലയിലെത്തി. ഒടുവിൽ കാലാവധി തീരും മുമ്പേ സുനീതിയെയും ശാന്തിയെയും ബ്രിട്ടൻ മോചിതരാക്കി. ശാന്തി ഘോഷ് പിന്നീട് ബംഗാളിലെ നിയമസഭാംഗമായി. സുനീതി ചൗധരി ഡോക്ടറായി. സ്വതന്ത്ര ഇന്ത്യയിലും ജനസേവനം തുടർന്നു.